ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തന പുസ്തകത്തിൽ കൂടിയുള്ള പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ഇന്ന് സന്ധ്യാസമയത്ത് 105 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ചില ആത്മീയ ചിന്തകൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ ദൈവസേനയിൽ ആഗ്രഹിക്കുന്നു. 105 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങളിൽ വായിച്ച് കേൾപ്പിക്കട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ച് അപേക്ഷിപ്പിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ, അവന് പാടുവീൻ അവന് കീർത്തനം പാടുവീൻ, അവൻ്റെ സകല അനുഭവങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. 4 യഹോവയെയും അവൻ്റെ ബലത്തെയും തിരയുവീൻ, അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ. സങ്കീർത്തനക്കാരനായിരുന്ന ദാവീദ് ദൈവസന്നിയിൽ പാടിയ സുന്ദരമായിരുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 105 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിന് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ ആരോഗ്യത്തിൻ്റെ അനിവാര്യമായിരുന്ന ഘടകങ്ങൾ, ആത്മീയ ആരോഗ്യത്തിൻ്റെ അനിവാര്യമായ ഘടകങ്ങൾ. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു പ്രത്യേക യുഗത്തിലാണ്. ന്യൂട്രീഷൻ ടെക്നോളജിസ്റ്റായിട്ടുള്ള ധാരാളം ആളുകൾ ഫുഡ് പ്രോസസ്സിംഗ് കമ്പനികളുടെ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പല മിനറൽസും വൈറ്റമിൻസും റിച്ചായിട്ടുള്ള കൃത്രിമമാകുന്ന ധാരാളം ആഹാരങ്ങൾ നിർമ്മിച്ച് അത് പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുന്ന ധാരാളം ന്യൂട്രീഷൻ ടെക്നോളജിസ്റ്റുകളും കമ്പനികളുമുണ്ട്. ശരീരത്തിന് സമീകൃതമായിരിക്കുന്ന പരിപോഷണം ലഭിക്കുന്ന സമീകൃത ആഹാരത്തിൻ്റെ നിർമ്മാതാക്കളും വിതരണക്കാരുമാണ് അങ്ങനെയുള്ള ആളുകൾ. നമ്മുടെ ശരീരം ശരിയായ നിലയിൽ പുഷ്ടി പ്രാപിച്ചും ബലപ്പെട്ടും ആരോഗ്യമുള്ളതായും അത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം ശരിയായ അനുപാതത്തിൽ ഉള്ള ആഹാരങ്ങൾ ഭക്ഷിച്ചു എങ്കിൽ മാത്രമേ അത് സാധിക്കൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അകമേയുള്ള മനുഷ്യൻ, അതായത് ആത്മീയ മനുഷ്യൻ്റെ കാര്യവും. അപ്പോസ്തലനായ പൗലോസ് ഒരു വേള ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ക്ഷയിക്കുന്നു എങ്കിലും അകമേയുള്ളവൻ ശക്തിയോടെ ബലപ്പെടുന്നു. നമ്മുടെ ആന്തരിക മനുഷ്യനെയാണ് ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നു. പുറമേയുള്ള ശരീരത്തിൻ്റെ ആരോഗ്യപരമായ നിലനിൽപ്പിന് സമീകൃതമാകുന്ന ആഹാരവും മിനറൽസും പോഷകാംശങ്ങളും അത് ക്രമീകൃതമായ നിലയിൽ അനിവാര്യമാകുന്ന പോലെ ഒരു ദൈവവേദൻ്റെ ആത്മീയ ജീവിതത്തിൽ അവൻ്റെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനും അവൻ ആരോഗ്യത്തോടെ ഇരിപ്പാനും ദൈവകൃപ അനുഭവിപ്പാനും കർത്താവിൽ ശക്തനായി അവൻ നിലനിൽക്കേണ്ടതിനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സമീകൃതമായ പരിപോഷണം നമുക്ക് അനിവാര്യമാണ്. ദാവീദിന്റെ ധ്യാനത്തിൽ ആ കാര്യം, അതായത് നമ്മുടെ അകമേയുള്ള മനുഷ്യൻ, അതായത് ആത്മീയ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടിരിക്കുവാൻ അനിവാര്യമായിരുന്ന 4 പോഷക ആവശ്യങ്ങളെ സംബന്ധിച്ച് ഈ വായിച്ചു കേൾപ്പിച്ച വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ആ 4 കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് മജ്ജയും മാംസവും ഒക്കെ വെച്ച് പൊതിഞ്ഞ് മറ്റ് സ്ഥലങ്ങളിൽ ശുശ്രൂഷകൾക്കായി എന്റെ മാന്യ കേൾവിക്കാർക്ക് ഉപയോഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 4 അതിപ്രധാനമായ റിക്വയർമെന്റ്സുകൾ, എന്തിനു വേണ്ടി? നമ്മുടെ ആത്മീയ മനുഷ്യന്റെ ആരോഗ്യത്തിന് അനിവാര്യമായിരുന്ന 4 ഘടകങ്ങൾ. 1, അതിൻ്റെ 1 വാക്യം വായിക്കുന്നു. 1 ആവശ്യകത എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നാം അതിൻ്റെ 1 വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവം നമുക്ക് ചെയ്ത നന്മകൾക്കാണ് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി? ആഫ്റ്റർ ഓൾ ദാറ്റ് ഗോഡ് ഈസ് ഇൻ ഓൾ, അതായത് ദൈവം എന്തെല്ലാം ആയിരിക്കുന്നുവോ, അവൻ എന്തെല്ലാം ചെയ്യുന്നുവോ, അതുപോലെ അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മോടൊത്ത് പങ്കിടുന്നുവോ, ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോസ്തലനായ പൗലോസിന്റെ തിടുക്കമുള്ള ജീവിതയാത്രയിൽ അദ്ദേഹം തെസ്സലോനിക്കരോട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്,
ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും നിങ്ങളെ ഓർത്തുകൊണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ആരാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന് നാം സ്തോത്രം ചെയ്യും, ദൈവത്തിന് നാം പാട്ടുപാടും. രണ്ട്, അവൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് നന്ദി പറയാതിരിക്കാൻ സാധിക്കുകയില്ല. മൂന്നാമതായി, അവൻ ആരാകുന്നു, രണ്ട്, അവൻ എന്ത് ചെയ്യുന്നു, മൂന്ന്, അവൻ എന്തെല്ലാം നമുക്ക് നമ്മുടെ നന്മയ്ക്കായി നമുക്ക് എത്തിച്ചു തരുന്നു. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദാവീദ് പറഞ്ഞ പോലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ നാമത്തിന് കീർത്തനം പാടുവീൻ എന്ന് പറഞ്ഞ വാക്കുകൾ അത് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാനും നാം ആത്മീയമായി ആരോഗ്യവാന്മാരായി ഇരിക്കേണ്ടതിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വയ്ക്കുന്ന ഒന്നാമത്തെ റിക്വയർമെൻ്റാണ് ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നവരായി നാം ഇരിക്കുക എന്നുള്ളത്. രണ്ടാമതായി പറയപ്പെടുന്നത് പ്രാർത്ഥനയാണ്. അതിൻ്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നു, ആ നാം വായിച്ച വാക്യത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ്റെ പ്രവൃത്തികളെ ജാതിയിടയിൽ അറിയിപ്പീൻ, അവന് പാടുവീൻ, അവന് കീർത്തനം ചെയ്യുവീൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ, എന്നിട്ട് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന പ്രവൃത്തിയാണ്. അതൊന്നാം ഭാഗത്തിൽ കാണുന്നു. അതായത് ദൈവത്തിൻ്റെ നാമത്തെ നാം എന്ത് ചെയ്യുക, വിളിച്ചപേക്ഷിക്കുക. അതായത് നമുക്ക് ദൈവത്തിൻ്റെ ബലവും ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ സമൃദ്ധിയായി ലഭിക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം, ദൈവസേനയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ നാം ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മാത്രം പോരാ, ദൈവസേനയിൽ നമ്മുടെ ആവശ്യങ്ങളെ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ സേനയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് യാചിക്കുന്നതൊക്കെയും പിതാവ് നിങ്ങൾക്ക് നൽകും. മത്തായിയിൽ തന്നെ കർത്താവ് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. നമുക്ക് യാക്കോബ് പറയുമ്പോൾ നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ വല്ലാതെ ചിലവഴുന്നതിനെ യാചിക്കുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല. ഇന്നത്തെ മഹായോഗങ്ങളിൽ, വലിയ ക്രൂസേഡുകളിൽ, പിന്നെ വലിയ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി ചെയ്യുന്ന വമ്പൻ ശുശ്രൂഷകന്മാർ ഇവരൊക്കെ വേദികൾ വന്നിട്ട് ഭൗതിക നന്മകളാൽ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അവർ പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. ഒരു ദൈവവചനെ സംബന്ധിച്ച് ഭൗതികത അവൻ്റെ സെക്കൻഡറി മാറ്ററാണ്. അവനെ സംബന്ധിച്ച ദൈവേഷ്ടം അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ആത്മീയ നിറവിലും നിറഞ്ഞ് ക്രിസ്തുവിന് തലയോളം വളരുകയും വർദ്ധിക്കുകയും ചെയ്യണം എന്നാണ്. അങ്ങനെ നമ്മുടെ അകമയുള്ള മനുഷ്യൻ അതിശക്തമായ നിലയിൽ ദൈവസേനയിൽ പ്രബലപ്പെട്ട് ആരോഗ്യവാന്മാരായി, അതായത് അരോഗ ദൃഢഗാഥരായ ആത്മീയ മക്കളായി ദൈവസേനയിൽ നാം തീരേണ്ടതിന് നാം ദൈവസേനയിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഇങ്ങനെയാണല്ലോ, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു, ഇടപെടാതെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ബലപ്പെടുവാൻ ദൈവസേനയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം. ഇത് ആത്മീയ മനുഷ്യൻ്റെ ആരോഗ്യത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യകതയാണ്. ഒന്ന്, ദൈവത്തിന് സ്തോത്രം ചെയ്യുക, രണ്ട്, പ്രാർത്ഥിക്കുക. ഇസ്രായേല് ബാബിലോണിലേക്ക് അടിമകളായി പോയപ്പോൾ പോയ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ദാനിയേൽ പ്രവാചകൻ. അദ്ദേഹം അവിടെ ചെന്നു, ദീർഘകാലം അദ്ദേഹം ബാബിലോണിയ പേർഷ്യ സാമ്രാജ്യങ്ങളിലെ അധിപന്മാരായ ആളുകളുടെ മധ്യേ ആ ദേശാധിപതികളുടെ മന്ത്രിയായി പ്രധാനമന്ത്രിയായി ഒക്കെ അവിടെ സേവനം ചെയ്ത ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. ആ ദൈവദാസനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും യെരുശലേമിനു നേരെയുള്ള തൻ്റെ വീടിൻ്റെ വാതിൽ തുറന്നിട്ട് ദൈവത്തോടെ തൻ്റെ സങ്കടം ബോധിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ബലിഷ്ഠനാണ്. പ്രശസ്തനായ ഒരു പ്രാർത്ഥനാ വീരൻ അദ്ദേഹത്തിൻ്റെ പേര് E.M. Bounds എന്നാണ്. ദ മൈറ്റി പ്രിവൈലിംഗ് പ്രേയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഞാനാണ്. വളരെ നല്ല പുസ്തകം, 500+ പേജുകളുള്ള പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും ബലഹീനനായ ഒരു വിശ്വാസിയും പ്രാർത്ഥിക്കുവാൻ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ സാത്താൻ ആലില പോലെ വിറയ്ക്കുന്നു എന്നാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം അദ്ദേഹം പറയുന്നു, അദ്ദേഹം അത്യന്തം ബലഹീനത അനുഭവിച്ച അനേക സന്ദർഭങ്ങളിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ മുഴങ്കാലുകളിൽ അദ്ദേഹം നിൽക്കുമ്പോൾ താൻ വലിയ അതിശക്തനായ ഒരു മനുഷ്യനെ പോലെ
തനിക്ക് തോന്നാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാർത്ഥന നമ്മുടെ ആത്മശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു ആവശ്യകതയാണ്. മൂന്നാമത്, നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രം പോരാ, ദൈവം ആരാകുന്നു, അവിടുന്ന് എന്ത് ചെയ്യുന്നു, അവിടുന്ന് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ അകമേയുള്ള മനുഷ്യന്റെ ശക്തീകരണത്തിനായി ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ വേദഭാഗത്ത് ദാവീദ് പറയുന്നു, വി ഹാവ് ടു മേക്ക് നോൺ ഹിസ് ഡീഡ്സ് എമംഗ് ദ പീപ്പിൾ. നാം അവന്റെ പ്രവൃത്തികളെ കുറിച്ച് ജാതികളോട് സംസാരിക്കണം. അതെന്താ ചോദിച്ചാൽ, വിറ്റ്നസ്സിംഗ് ഈസ് അൻറെലവന്റ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ബലപ്പെടുവാൻ, അകമയുള്ള മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുവാൻ സഹായിക്കുന്ന മൂന്നാമത്തെ ഘടകമാണ് ക്രിസ്തീയ സാക്ഷ്യം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവജന്റെയും ജീവിതത്തിന്റെ ആത്യന്തികമായ കടമയാണ് തന്നെ രക്ഷിച്ച കർത്താവിന്റെ മഹത്തരമായ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്. അപ്പോൾ നാം പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ പോരാ, സ്തോത്രം ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നീണ്ട മണിക്കൂറുകളിലെ പ്രസംഗത്തെക്കാൾ അധികം ഒരു സാക്ഷി ജനിപ്പിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മറ്റുള്ള ആളുകളുടെ ജീവിതത്തെ സ്പർശിക്കത്തക്ക നമ്മുടെ ജീവിതാനുഭവങ്ങൾ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെട്ട ഏർപ്പെടലുകൾ, അത് നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും സാക്ഷിക്കുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുകയും നാം ദൈവസന്നിധിയിൽ അനുഗ്രഹിതരായി ബലവാന്മാരായി തീരുകയും ചെയ്യും. അതിന്റെ മൂന്നാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. ഇവിടെ ദാവീദ് പറയുന്നു, അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ എന്ന് പറയുകയാണ്. അവന്റെ ജാതികളുടെ ഇടയിൽ അവരെ കീർത്തനം പാടും, അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ച് സംസാരിപ്പീൻ. ദൈവം എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്, അതായത് രക്ഷിക്കപ്പെട്ട ശേഷം, യു ആൻഡ് ഐ ആർ ലെഫ്റ്റ് ബിഹൈൻഡ് ദിസ് വേൾഡ് ടിൽ അവർ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പൻഡ് ഐദർ അറ്റ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഓർ അറ്റ് അവർ റെസറക്ഷൻ. ഒന്നെങ്കിൽ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ പുനരുദ്ധാനം. ഈ സമയത്ത് നമ്മുടെ രൂപാന്തരീകരണം സംഭവിക്കുന്നത് വരെ ദൈവം നമ്മെ ഭൂമിയിലാക്കിയിരിക്കുന്നത് എന്തിനുവേണ്ടി എന്നറിയാവോ? കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷിപ്പാൻ വേണ്ടിയാണ്. നാം കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അപ്പം നാം സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, പക്ഷേ കർത്താവിനെ സാക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതാനുഭവം എങ്ങനെയായിരിക്കും? വളരെ ഇടുക്കമുള്ളതും വളരെ ഉപരിതലത്തിൽ മാത്രം ചലിക്കുന്നതും, ആഴത്തിലേക്ക് ആത്മീയതയുടെ വേര് താഴ്ന്നിട്ടില്ലാത്തതും, സ്വയത്തിൽ ആശ്രയിക്കുന്നതും, അതായത് വെറും സ്വാർത്ഥമയവുമായ ജീവിതം ആയിരിക്കും. നാം എന്ത് ചെയ്യണം? വി നീഡ് ടു ടെൽ അതേഴ്സ് വാട്ട് വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ മറ്റുള്ള ആളുകളോടുകൂടെ പറയുവാൻ, പങ്കിടുവാൻ നമുക്ക് ഇടയായിത്തീരണം. അപ്പോൾ നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിപ്പെടുവാൻ, ആത്മീക മനുഷ്യൻ ആരോഗ്യവാനായിരിക്കുവാൻ ചെയ്യേണ്ട അതിപ്രധാനമായ നാല് ആവശ്യങ്ങൾ: ഒന്ന്, ദൈവത്തിന് സ്തോത്രം ചെയ്യുക; രണ്ട്, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക; മൂന്ന്, കർത്താവിനെ സാക്ഷിക്കുക. നാലാമത്തേത് പറയുന്നതിന്റെ നാലാം വാക്യത്തിലാണ്. നാലാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, യഹോവയെയും അവന്റെ ബലത്തെയും തിരയുവീൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. യഹോവയെയും അവന്റെ ബലത്തെയും തിരയുവീൻ, അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. നാലാമത്തെ റിക്വയർമെന്റ് ആണ് പറയുന്നത്. എന്താണെന്നറിയാവോ? സീക്ക് ദ ലോർഡ് ആൻഡ് ഹിസ് സ്ട്രെങ്ത്. ദൈവത്തിന്റെ ബലത്തെ, ശക്തിയെയും അവന്റെ മുഖത്തെയും എന്ത് ചെയ്യണം? നാം അന്വേഷിക്കണം. മറ്റു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ലിവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഹിസ് കൗണ്ടനൻസ്, അവന്റെ മുഖപ്രകാശത്തിൽ നാം ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ, അല്ലെങ്കിൽ നാം ആരോഗ്യവാന്മാരായിരിക്കുവാൻ, ആത്മീയമായി ആരോഗ്യവാന്മാരായിരിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വി നീഡ് ടു ലേൺ ഹൗ ടു ലീവ് ഇൻ ദ ലൈറ്റ് ഓഫ് ദി കൗണ്ടനൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് നാം പഠിക്കണം. കർത്താവിന്റെ മുഖപ്രകാശത്തിൽ എല്ലാ നിമിഷവും ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നാല് അതിപ്രധാനമായ റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞത്. ഇതിനുവേണ്ടി നമ്മുടെ ആത്മീയ മനുഷ്യന്റെ ആരോഗ്യത്തിന് അനിവാര്യമായിരിക്കുന്ന നാല് റിക്വയർമെന്റ് ഞാൻ പറഞ്ഞു. ഒന്ന്, പ്രൈസ് ഹിം, ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. രണ്ട്, പ്രേ ബിഫോർ ഹിം, അവന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുവിൻ. മൂന്ന്, ബി എ വിറ്റ്നസ് ഫോർ ഹിം, അവനെ എന്ത് ചെയ്യും? സാക്ഷിപ്പിൻ. നാലാമത് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്ത, അതായത് ഇവിടെ ദാവീദ് പറയുകയാണ്, ദാറ്റ് വി ഹാവ് ടു സീക്ക് ഹിസ് ഫേസ്, അവന്റെ മുഖം അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുഖപ്രകാശത്തിൽ നടകൊള്ളുക എന്നുള്ളതാണ്. ദാവീദ് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട്
ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലങ്ങളുടെയും അനുകൂലതകളുടെയും പ്രതിസന്ധികളുടെയും നടുവിലും കർത്താവിനെ മുമ്പാകെ വെച്ചിരിക്കുകയും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും അവനെ അവനെ ആശ്രയിക്കുകയും അവനിൽ അൻപ് വയ്ക്കുകയും സങ്കടങ്ങൾ അവനോട് നിരത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൽ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ അവൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം അവനെ അനുവദിക്കുകയില്ല എന്നാണ് ദാവീദ് തന്നെ പറഞ്ഞിട്ടുള്ളത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണിത്. അതായത്, നമ്മുടെ ആത്മീയ മനുഷ്യൻ ബലത്തോടെ വല്ലഭത്തോടെ ബലപ്പെട്ടിരിക്കാൻ സഹായകമായിരിക്കുന്ന അല്ലെങ്കിൽ അനിവാര്യമായിരിക്കുന്ന നാല് ആവശ്യകതകൾ. ഒന്ന്, ദൈവത്തിന് എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുക. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് ആരാകുന്നു, അവിടുന്ന് എന്തെല്ലാം എനിക്ക് വേണ്ടി ചെയ്യുന്നു, അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളെ ഞാനുമായി പങ്കിടുന്നു, ഇതെല്ലാം ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും ദൈവത്തിന് ഇടപെടാതെ സ്തോത്രം ചെയ്യുക. രണ്ട്, നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവസ്ഥലെ അറിയിക്കുക. അതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ സ്വർഗത്തിന് നമുക്ക് ഉത്തരം നൽകുന്നു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ദൈവ കർത്താവിനെ സാക്ഷിക്കുക എന്നതാണ്. ദൈവസ്നേഹം രൂപിച്ചറിഞ്ഞ ഓരോ ദൈവവേദനയും ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ആവശ്യകതയും കടപ്പാടുമാണ് കർത്താവിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരോട് സാക്ഷിക്കുക എന്നുള്ളത്. നാം അത് ചെയ്യുന്നില്ല എങ്കിൽ നാം കേവലം ഇടുക്കമുള്ളവരും ഞെരുക്കമുള്ളവരും സ്വാർത്ഥമയന്മാരും അതുപോലെ തന്നെ ആഴമായി ജീവിതത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വേര് ദൈവവചനമാകുന്ന മണ്ണിലേക്ക് ആഴത്തിലിറങ്ങിയിട്ടില്ലാത്തവരും ശാലോ ക്രിസ്ത്യൻസായി ഉപരിതലത്തിൽ മാത്രം നമ്മൾ ഉപരി വിപ്ലവത്തോടെ ജീവിക്കുന്ന വിശ്വാസികളും ആയിത്തീരും എന്നതിന് സംശയമില്ല. നാലാമതായി ഇവിടെ പറയുന്നതാണ് നാം അവൻ്റെ മുഖമന്വേഷിക്കുക. അതായത്, വാക്കിംഗ് ഇൻ ദി കൗണ്ടനൻസ് ലൈറ്റ് ഓഫ് ഹിസ് കൗണ്ടനൻസ്, അവൻ്റെ മുഖപ്രകാശത്തിൽ നടകൊള്ളുക. ഈ നാല് കാര്യങ്ങൾ നാം ചെയ്താൽ നിശ്ചയമായും നമ്മുടെ അകമേയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. മോശ ദൈവമുഖത്തേക്ക് അവൻ്റെ കണ്ണുകൾ നോക്കി, അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് വായിക്കുന്നു. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരെ കുറിച്ച് 34 അംശങ്ങളിൽ പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, ആൻഡ് ദെയർ ഫേസ് കൗണ്ടനൻസ് വേർ റേഡിയന്റ് എന്നാണ് പറയുന്നത്. അവരുടെ മുഖം പ്രകാശിതമായി, അതായത് ലജ്ജിച്ചു പോയതുമില്ല എന്ന് മലയാളം തർജ്ജമയ്ക്ക്, ആൻഡ് ദെയർ ഫേസസ് വേർ റേഡിയന്റ്, അവരുടെ മുഖം പ്രകാശിതമായി എന്നാണ് വായിക്കുന്നത്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുത്തെ തേജസ്സാണ് നമ്മുടെ മുഖത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മുഖവും എന്ത് ചെയ്യും? അത് പ്രകാശിതമാകും. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിലടിച്ച് ആ ചന്ദ്രൻ്റെ പ്രകാശ ധോരണി ഭൂമിയിലേക്ക് വരുമ്പോൾ നിലാവിൽ നാം നടകൊള്ളുന്ന പോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം ഉണ്ടാവുകയും അവർ സസന്തോഷം ദൈവസന്നിധിയിൽ ആത്മീയമായി ആരോഗ്യവാന്മാരായി ജീവിക്കുകയും ചെയ്യും. അവരെ പാപത്തിൻ്റെ രോഗം ബാധിക്കുകയില്ല, ബലഹീനതകൾ ബാധിക്കുകയില്ല, ശത്രുതയെ അവരെ പരാജയപ്പെടുത്തുകയില്ല, നീതികെട്ട മനുഷ്യരുടെ ഉപദ്രവങ്ങൾ അവരെ തളർത്തിക്കളയുകയില്ല. അവരെല്ലാ നിലയിലും ദൈവമുമ്പാകെ പ്രബലന്മാരായി ഇരിക്കും. ഇന്ന് രാത്രി നാം ചിന്തിച്ചത് 104 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. അതായത്, നമ്മുടെ ആത്മീയ മനുഷ്യൻ ആരോഗ്യവാനായിരിക്കുവാൻ എന്ത് ചെയ്യണം? ഭൗതിക മനുഷ്യന് ഭൗതിക ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് സമീകൃതമാകുന്ന ആഹാരങ്ങളും പോഷകാംശങ്ങളും മിനറലുകളും ആവശ്യമായതുപോലെ ഒരു ദൈവവൈദലിനെ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവസന്നിയിൽ അവൻ പ്രബലനായിരിക്കുവാൻ അവൻ ആരോഗ്യവാനായിരിക്കുവാൻ അനിവാര്യമാകുന്ന 4 ആത്മീയ ആവശ്യകതകളെക്കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിച്ചത്. ഈ ചിന്തകൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുകയും കർത്താവിൻ്റെ സന്നിയിൽ സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും കർത്താവിനെ സാക്ഷിച്ചും സർവോപരി അവൻ്റെ മുഖപ്രകാശത്തിൽ നടന്നും നമ്മുടെ വിശ്വാസ ജീവിതയാത്ര മുൻപോട്ട് ബലിഷ്ഠമായി തന്നെ തുടരുവാൻ സർവേശ്വരൻ നമ്മേവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വരമായ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.